അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലഡു ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അത് ഉണ്ടാക്കാനും എളുപ്പമാണ്, തിന്നാൻ നിങ്ങളോട് പറയും എന്തോ ഒരു രസമാണെന്നറിയോ. തോന്ന സാധനങ്ങളൊന്നും വേണ്ടേ. നമുക്ക് റേസൻ പീടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കടലുണ്ടല്ലോ, അത് കുറച്ച് വേണം. പിന്നെ കുറച്ച് അരിയും തേങ്ങയും ചക്കരയും ഉണ്ടെങ്കിൽ സംഗതി എളുപ്പമാണ്. അപ്പം നമുക്കത് അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയാലോ. കണ്ടില്ല നിങ്ങള്, റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയ കടലയാണ് ഈ കുത്തിക്കുന്നത്. പറയുമ്പോൾ ഞാൻ പല കോലത്തിലും വെച്ച് നോക്കും. ഇന്നാലും പിറ്റേ മാസത്തെ കിറ്റിലോൺ കിട്ടുമ്പോൾ അതങ്ങോട്ട് ഒരുക്കൂടുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ കണക്കാട്ട് തന്നെ. അങ്ങനെ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കടല കേട്ടോ നമ്മൾ എടുത്തിക്കണത്. ഇനി നമുക്കിത് നല്ലോണം കകി നന്നാക്കി കാണ്ട് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ കടലയാണ് എന്ന് കരുതി കാണ്ട് നിങ്ങൾ നിസ്സാരമായി കാണ്ട് കാണണ്ട കേട്ടോ. നല്ല രസമാണ്. അങ്ങനെ കടലൊക്കെ നമ്മൾ ഉസാറായിട്ട് കകി നന്നാക്കിയിരിക്കണ്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ വറുത്തെടുക്കണം. അപ്പം നല്ലോണം പൊട്ടോളം ആണട്ടത് വറുക്കാനേ. പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരി എടുത്തുക്കണ്. ഒരു ഗ്ലാസ് കടലക്ക് ഒരു ഗ്ലാസ് അരി ഇട്ടോ. നമ്മളിപ്പോൾ ഇവിടെ റേസൻ പിടിയിത്ത അരിയാണ് എടുത്തുക്കണത്. ഏതായാലും കുഴപ്പമില്ല, അത് നല്ലോണം കകി നന്നാക്കി കണ്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിക്കണ്. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ കടല ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം അങ്ങോട്ട് പൊട്ടി പൊളിയോളം വറുക്കണം. അത് എരുതി കണ്ട് കരി ചേർത്തിട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ചൊയ് മണമൊക്കെ മാറും. അങ്ങനെ നമ്മളെ കടല വറുക്കണ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞ് കിട്ടിയിരിക്കണ്. എന്നാൽ പിന്നെ ആ ചട്ടി ഇങ്ങനെ കകി എന്നാക്കി വെച്ച അരി ഉണ്ടല്ലോ, അതും അങ്ങോട്ട് ഇട്ടൊടുക്കുക. അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കുക തന്നെ. പിന്നെ അരി വറുക്കണതിൻ്റെ ഇടയിൽ കൂടെ ഒരു മൂന്നാലച്ച് ചക്കര നമ്മൾ ഉരുക്കാൻ വേണ്ടി വെച്ചിക്കണ്. എന്നാൽ പിന്നെ ഇതൊക്കെ വറുത്ത് ശരിയായി വരുമ്പോഴത്തേന് അത് അവിടെ അങ്ങോട്ട് ഉരുകിക്കാണ്ട് പാകത്തെ തണുപ്പിലാകും ചെയ്തോളും. അപ്പത്തിന് നമ്മൾ അരിമണിയൊക്കെ ഓരോന്ന് വറവായി തുടങ്ങിയിരിക്കണ്. അരിമണി വറുക്കാൻ അറിയാത്തവരൊന്നും ഇപ്പോൾ ആരും ഉണ്ടാവില്ലേ കാരല്ലേ. നമ്മളൊക്കെ ചെറുതായിനന്ന് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ അതിനന്നേ ജൂൺ ജൂലൈയിൽ മയത്ത് ഇങ്ങനെ സ്കൂൾ ഇട്ട് വരിക കാരം. വന്നേക്കെ ഇമ്മ അരിമണി വറുത്തതും തേങ്ങ ചേരണ്ടിട്ട് കാണ്ടില്ല കട്ടൻ ചായയും തരും, നല്ല മയയും വെച്ചും. ആ മയത്തേക്കും നോക്കി കുത്തിരുന്ന് കണ്ട അരിമണി വറുത്തതും ചായയും കുടിച്ചണുണ്ടല്ലോ, ആ ഒരു രസം മക്കളെ ഇനി ദുനിയാവൊന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അന്നത്തെ ആ ഒരു രസം ഇപ്പത്തെ അരിമണി വറുത്ത ചായക്കും കിട്ടൂല. അങ്ങനെ നമ്മളെ അരിമണിയൊക്കെ നല്ല ഉസാറായിക്കാണ്ട് വറവായിക്കണ്. ഇനി നമുക്ക് നല്ലോണം തണുത്തിട്ട് അരിമണിയും കടലയും കൂട്ടിക്കാണ്ട് ഇങ്ങോട്ട് വറുത്ത് പൊടിച്ചണം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് തേങ്ങ ചേരണ്ടി അവിടെ വെച്ചിക്കണ്. അപ്പം നമുക്ക് ആദ്യം കടലയും അരിമണിയും കൂട്ടിക്കാണ്ട് നല്ലോണം പൊടിച്ചെടുക്കുക. പിന്നെ ഇത് രണ്ടും പാടെ കൂട്ടി പൊടിച്ചണ സമയത്ത് ഒരു മൂന്നാല് ഏലക്കായും പിന്നെ ഒരു നുള്ളി ഉപ്പ് ഇട്ടുകാണ്ട് വേണം പൊടിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ പാടെ നല്ലോണം കൂട്ടി പൊടിച്ചിട്ട് പിന്നെ നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ ഇട്ടുകാണ്ട് ഒന്നും കൂടി അങ്ങോട്ട് കറക്കുക. അപ്പോൾ ഒരു നനവിൽ ഇങ്ങനെ കിട്ടും നമുക്ക്. ഇങ്ങോട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തുകാണ്ട് വേണം ബാക്കിയുള്ള പരിപാടി നമുക്ക് എടുക്കാൻ. അപ്പത്തിന് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തീമൊക്കെ വെച്ചിരുന്ന ചക്കരയൊക്കെ ഉസാറായി വന്നീനും. ഇല്ല വെള്ളമൊക്കെ പാടെ പാർന്നുകാണ്ട് ചക്കര ഉരുക്കുക. പിന്നെ ഇത് വലിയ രസം കിട്ടൂല കേട്ടോ. ഒരു പാകത്തെ കുറുക്കിലുമാണ് നമ്മൾ ചക്കര ഉരുക്കിയെടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഒരു അരിപ്പി കൂടെ പാർന്ന് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ച് ഉസാറാക്കി എടുക്കണം നമുക്ക്. അപ്പം നമ്മൾ കുഴക്കണ സമയത്ത് കുറച്ച് നെജ്ജ് പാർന്ന് കൊടുത്തുകാണ്ട് വേണം അത് കുഴച്ചെടുക്കാൻ. ഇനിയിപ്പോൾ അതില്ലാന്ന് കരുതിക്കാണ്ട് നിങ്ങൾ ഇടങ്ങാറാകണ്ട. കാജമ്മ കുറച്ച് എണ്ണ വെള്ളമോ എന്തേലൊക്കെ ഉണ്ടാക്കിക്കാണ്ട് കുഴച്ചുകാണ്ട് ലഡുവിനെ മാതിരി ഉരുട്ടി അങ്ങോട്ട് എടുക്കുക തന്നെ. പിന്നെ നെജ്ജിൻ്റെ ആ ഒരു ചുഴ ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അതിപ്പോൾ ഇനി സാധാരണ ലഡുക്കാണെങ്കിലും കുറച്ച് നെജ്ജ് നമ്മൾ പാർന്ന് കൊടുക്കുമല്ലോ, അതേമാതിരി ഇതിക്കും കുറച്ച് പാർന്നെടുത്ത രസം തന്നെയാണ്. അപ്പം എന്തായാലും ഇത് മുഴുവൻ നമ്മളിങ്ങനെ ലഡുവിൻ്റെ മാതിരി ഇങ്ങോട്ട് പുടിച്ചെടുക്കട്ടെ. നല്ല രസമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. തിന്നാലും നിങ്ങളുണ്ട് ഒഴിച്ചൂല. ആ കടലയിലെ പോയത് നിങ്ങൾ കാണൂല, ആജാതി രസമാണ്. ഞാൻ കൂട്ടി പറയുന്നാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കോണ്ടി. അങ്ങനെ നമ്മളെ ലഡു ഉരുട്ടി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കണ്. ഇനി പുതിയാപ്പിള കാക്കൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. മൂപ്പരുണ്ട് സിറ്റൗട്ട് കൂത്തിരിക്കണ്. അപ്പം മൂപ്പരോട് നിർബന്ധിച്ചുകൊണ്ട് ഒരു കുപ്പായൊക്കെ എടുത്തടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്നാൽ പിന്നെ ഞങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലും പറയോ വെച്ചു. ഞാൻ പറയാനൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ കുത്തിരിക്കും എന്നറിഞ്ഞു. അങ്ങനെ മൂപ്പരും സാലും ഒക്കെ ഓരോന്നെടുത്ത് തിന്നാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ട് ചോദിച്ചു, ആ ഒരു രസം പീടിയത്തെ കടലേ ഇപ്പം ഇത്ര രസം കിട്ടുന്നത് ചോദിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേ. അപ്പം മൂപ്പർക്ക് ഒരു വിധം സാധനം അങ്ങനെ പറ്റലില്ല. ഇത് അതിന് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ പിന്നെയും പറയുകയാണ്, നിങ്ങളാരും ഇത് നിസ്സാരമായി കാണണ്ട. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കാണ്ട് അതിൻ്റെ ഒരു അഭിപ്രായം നമ്മളോടൊന്ന് പറയേണ്ടി കേട്ടോ.
എന്നാ പിന്നെ നീ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരണ്ട്. ഒരുപാട് കൂട്ടുകാർക്ക് പരാതിയാണ്, താത്ത നമ്മളെ വീഡിയോ കുറച്ച് നീളം കൂട്ടിങ്ങള്. അപ്പൊ ഞാൻ രണ്ടാളെ ഞാൻ എത്താൻ ഉണ്ടാക്കുന്നത് അതങ്ങോട്ട് വീഡിയോ എടുക്കും. ചിലപ്പോ അത് 10-15 മിനിറ്റ് ഉണ്ടാകും, ചിലപ്പോ ഇങ്ങനെ കേക്കാരം. അപ്പൊ അതിനൊന്നും നിങ്ങൾ ഒന്നും കരുതല്ലേ, ഞമ്മളെത്താ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി നീട്ടി വായിച്ചത് ഉള്ളതുള്ള മാതിരി കാട്ടും. അത് ചിലപ്പോ നീളം കൂടും, ചിലപ്പോ പറ്റ കമ്മിയാകും. അതുകൊണ്ടൊക്കെയാണ് ഇന്നാലും എന്റെ കൂട്ടുകാർക്കും വേണ്ടിക്കാണ്ട് ഞാൻ ദിവസം വീഡിയോ ഇടാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഇനി നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വരണ്ട്. അപ്പൊ എന്നും പറയണ മാതിരി തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുകണെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ലൈക്ക് അടിച്ചോളി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. ഇനി ഇൻഷാല്ലാ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.